കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു തുടങ്ങാം. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് റൂബി എന്നാണേ. റൂബി, പറഞ്ഞോളൂ റൂബി. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് 18th ജൂലൈ. 18th ജൂലൈ 1984. ഉത്രട്ടാതി നക്ഷത്രമാണോ? അപ്പം ഏതായാലും ഈ നവംബർ 2nd കൂടി കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷമൊക്കെ മാറുകയാണ്. പറയാം, ബുധദശയിൽ ശനിയുടെ അപഹാരം നടക്കുന്നുണ്ട്. അത് 2016 വരെയുണ്ട്. അപ്പോൾ അതുവരെ നല്ല ജോലികൾ കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. പക്ഷേ അതിനുശേഷം ഏറ്റവും നല്ല ജോലിയൊക്കെ കിട്ടും. ഇതിനകത്ത് ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ശനി പോലും ഒരു ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ഇതിനകത്ത് ഭാഗ്യക്കുറവാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഒരു കോറലില്ലേ, ചുവപ്പ് പവിഴം, ചുവപ്പ് പവിഴം ധരിക്കുന്ന ഏറ്റവും അനുകൂലമാണ്. അത് 4x5 വരെ ക്യാരറ്റ് ധരിക്കണം. അതൊരു സെമി പ്രഷ്യസ് സ്റ്റോണാണ്, കാഠിന്യം കുറഞ്ഞാണ്, അതുകൊണ്ടാണ് ക്യാരറ്റ് കൂടുന്നത്. 4x5 വരെ ക്യാരറ്റ് ഇടത്തെ കയ്യിൽ, ചെറിയ വിരലിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. ആരോഗ്യമൊക്കെ ഒരു കുഴപ്പമില്ല. കാരണം ശനി ആണ് എപ്പോഴും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന. ആ ശനി എൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ഇന്നത് ഭാഗ്യക്കുറവാണുള്ളത്. ഭാഗ്യസ്ഥാനത്ത് കേതു എന്ന് പറയുന്ന ഒരു ചീത്തഗ്രഹമാണ് നിൽക്കുന്നത്. അതിനാണ് റെഡ് കോറൽ ധരിക്കാൻ പറഞ്ഞത്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS-ലൂടെ പോകാം. ശ്രദ്ധയാണ് SMS അയച്ചിരിക്കുന്നത്. ശ്രദ്ധ 7/1/1991 മുംബൈയിലാണ് ജനനം. 7/1/1991 മുംബൈ 5:30 AM 7/1/1991 5:30 AM മുംബൈ മുംബൈ ജനറലി ഇപ്പോഴത്തെ ടൈം ഫ്യൂച്ചറൊക്കെയാണ് അറിയാനുള്ളത്. ഇപ്പം കഴിഞ്ഞ 7.5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷം ഇപ്പം മാറുകയാണ് ഈ 2nd നവംബറിൽ. അതിനുശേഷം പൊതുവെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. അത് ഭാഗ്യത്തിൻ്റെ അധിപനായ സൂര്യൻ നിൽക്കുന്നത് വളരെ ബലക്കുറവുള്ള സ്ഥാനത്താണ്. അതാണ് ഭാഗ്യത്തിൻ്റെ അധിപൻ. ഭാവിയെ വളരെ ശോഭനമാകും. കാരണം ഇതിനകത്തും വ്യാഴം ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുകയാണ്. പക്ഷേ സൂര്യന് ബലമില്ലെങ്കിൽ, സൂര്യനാണ് സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അപ്പം സൂര്യന് ബലമില്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലെ ആ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകും. അതുകൊണ്ട് ഒരു റൂബി, ചെറിയ റൂബി ധരിക്കുക. 2.5 to 3.5 ക്യാരറ്റ് വരെയുള്ള റൂബി ഇടത്തെ കയ്യിൽ, 3.5 വരൽ ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം 3 നാരങ്ങാ നീരിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഇങ്ങനെ വിധിപ്രകാരം രത്നങ്ങൾ ധരിക്കണമെന്നാണ് ആസ്ട്രോജിയോളജി പറയുക. അപ്പം പൊതുവേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ജാതകം തന്നെയാണ്. പക്ഷേ ഇപ്പം ഈ സൂര്യന് ബലമില്ലാത്തതുകൊണ്ട് നമുക്കതിന് മാത്രം പരിഹാരം ചെയ്താൽ മതി. ശരി, നമുക്ക് ശ്രദ്ധയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഓക്കെ, ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ, പ്രത്യേകിച്ച് അനുയോജ്യ രത്നം, സംഖ്യ, നിറം, ഫംഗ്ഷയെ സംബന്ധിച്ച, ഇതുപോലുള്ള വാസ്തു സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതാണ്. പ്രേക്ഷകർക്കും വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതുമാണ്. അതുപോലെ കൊഹിനൂർ ജംസിൽ നിന്നും രത്നങ്ങൾ, അനുയോജ്യ രത്നങ്ങൾ വായിക്കുന്നവർക്ക് NTV പ്രേക്ഷകർക്ക്
പ്രത്യേകം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്ന് വിളിച്ചിട്ട് ലൈൻ കിട്ടാത്തവർക്ക് ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിക്കുക. അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുമുണ്ട്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.